ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു 10ാം ക്ലാസ് പാസ്സായവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിനിപ്പോൾ ജീവിതത്തിലെ ആദ്യത്തെ ഓൺലൈൻ ഒരു പരിപാടിയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പേടിയും ടെൻഷനും അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു അഡ്മിഷന് കാത്തേക്കുന്ന എല്ലാവരും ഈ വീഡിയോ ഇതിലൂടെ ഒന്ന് കടന്നു പോവാം. പൂർണ്ണമായ എല്ലാ കാര്യങ്ങളും പറയാൻ നമ്മുടെ 5 മിനിറ്റോ 10 മിനിറ്റൊന്നും തികയാതെ വരും. എന്നാലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 14 വരെ ഉണ്ട് ഓൺലൈൻ്റെ സമയം. അപ്പോൾ ജൂലൈ 30 തന്നെ ചാടിപ്പറഞ്ഞ് ഞാനാണ് ആദ്യം എന്ന് വിചാരിച്ച് ജൂലൈ 30 തന്നെ എല്ലാവരും പോയി ചെയ്യണ്ട. നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുന്ന നേരത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ തന്നെ എന്ത് വരും, നിങ്ങളുമായി ബന്ധപ്പെട്ട അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ അതിൽ വരും. അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്താൽ മാത്രം മതി. നേരെ മറിച്ച് CBSE സ്റ്റുഡൻസ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും അപ്ലിക്കേഷനിൽ അടിച്ചു കയറ്റേണ്ടി വരും. ഇപ്പോൾ സർക്കാർ നമ്മുടെ ഈ കോവിഡ് കാലമായ കാരണം കുറേ ഒഴിവുകൾ വന്നിട്ടുണ്ട്. പൈസ അടക്കേണ്ട, ഇപ്പോൾ രജിസ്ട്രേഷൻ സമയത്ത് അടക്കേണ്ട, അഡ്മിഷന് ചേരുന്ന സമയത്ത് ആ അപ്ലിക്കേഷൻ്റെ ഫീസ് കൂടി അടച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വലിയൊരു സഹായം, നമ്മൾ ഓൺലൈനിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രിൻ്റ് ഔട്ട് സ്കൂളിൽ കൊടുക്കണമെന്നായിരുന്നു മുമ്പുണ്ടായിരുന്നത്, അത് വേണ്ടാന്നാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ദോഷം ഉള്ള എന്താ വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും കാരണവശാൽ തെറ്റായ വല്ല വിവരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ല കിട്ടാത്ത സർട്ടിഫിക്കറ്റുകളെ വല്ലതും നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കൂൾ വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ അവിടെ അവർ ഒഴിവാക്കുമായിരുന്നു, നമുക്ക് തിരുത്തായിരുന്നു. ഇതിപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ ഓൺലൈനിൽ കൊടുത്ത അപേക്ഷ പൂർണ്ണമായി അങ്ങനെ തന്നെ എടുക്കണു, നമ്മുടെ പോയിൻറ്റുകളൊക്കെ അങ്ങനെ കൂട്ടണു, അത് വെച്ചാൽ അഡ്മിഷൻ കിട്ടണം. അതിനായിരിക്കും നമുക്ക് എല്ലാ സർട്ടിഫിക്കറ്റും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ അഡ്മിഷൻ എന്ത് ചെയ്യപ്പെടും, റദ്ദാക്കപ്പെടുകയാണ് ചെയ്യുക. ചാൻസ് നമ്മുടെ പോയി, ഒരു പരിശോധിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടു നമ്മൾ. അപ്പൊ നമുക്ക് കൂടുതൽ കരുതൽ വേണം അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്. ഓക്കെ, രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 50ഓളം സ്കൂളുകൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. 50ഓളം സ്കൂൾ ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ള സ്കൂള് ഓപ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ചേരാൻ എങ്ങനെയെങ്കിലും പോവാൻ പറ്റും എന്നുള്ള സ്കൂൾ മാത്രം കൊടുക്കുക. കോവിഡ് കാലമാണെന്നറിയാം, യാത്രാ സൗകര്യങ്ങളെ കുറിച്ച് നല്ല ധാരണ ഉണ്ടെന്നറിയാം, ഉണ്ടാവും, കുറവാണെന്നറിയാം, സ്വന്തമായി പോവാനും എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എത്തിപ്പെടാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടോ, കൊടുക്കാതിരിക്കുക. കാരണം അവിടെയാണ് നമുക്ക് ആദ്യം കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ അവസരം തന്നെ നഷ്ടപ്പെടും. പിന്നെ രണ്ടാമതായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ജില്ലയുടെ അതിർത്തിയിലേക്കുള്ള, ഇപ്പൊ ചാലിശ്ശേരി വീട്ടിലെ ഒരാൾ, അയാൾക്ക് തൃശ്ശൂർ ജില്ലയിലെ സ്കൂളിലും അപ്ലൈ ചെയ്യേണ്ടി വരും, പാലക്കാട് ജില്ലയിലെ സ്കൂളും അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ രണ്ട് ജില്ലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊരു പ്രശ്നം വരും. രണ്ട് ജില്ലയിൽ അപ്ലൈ ചെയ്യാം, അതിനൊരു നോഡൽ സ്കൂളായി തിരഞ്ഞെടുക്കണ്ടാവും ഓരോ ജില്ലയിലും ഓരോ സ്കൂളുകൾ, ആ സ്കൂളുകളിലേക്ക് നമ്മുടെ അപ്ലൈ അപേക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം നമ്മൾ ചിന്തിക്കേണ്ട, അതിനെക്കുറിച്ചിട്ടും വിശദമായിട്ട് വരും ഭാവിയിൽ ഓരോ. ഇപ്പോൾ ഇന്ന് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ ഈ പ്രിൻ്റ് ഔട്ട് അയക്കേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ, അതുപോലെ വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഈ 3A+ അല്ലെങ്കിൽ 5A+ ഉള്ള ഒരാൾക്ക് അഡ്മിഷൻ കിട്ടും എന്ന് വിചാരിച്ച് 2ഓ 3ഓ സ്കൂളിൽ മാത്രം കൊടുത്തു. നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ പ്രാവശ്യം അത്രയുള്ള A+ ഉള്ളതായിരുന്നു ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കിട്ടും എന്ന പ്രതീക്ഷയോടെ കൊടുത്തു. പക്ഷേ നമുക്ക് കിട്ടിയില്ല, പകരം 3A+ ഉള്ള ആൾക്ക് കിട്ടി. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്തെന്തിരിക്കുക, മൊത്തം അഴിമതി അല്ലേ. അതിലൊക്കെ കൂടുതൽ A+ എനിക്കുണ്ടായിട്ട് എനിക്ക് കിട്ടിയില്ല, എന്നൊക്കെ കുറവ് A+ ഉണ്ടായിരുന്ന അവൾക്ക് കിട്ടി അല്ലെങ്കിൽ അവന് കിട്ടി, ഈ പരിപാടി ശരിയല്ല എന്ന് നമ്മൾ ചിന്തിച്ചു. അവിടെ അതല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ A+ൻ്റെ എണ്ണം നോക്കിയിട്ടല്ല നമുക്ക് അഡ്മിഷൻ തരുന്നത്. ഇപ്പം 5A+ എനിക്കുള്ളത്, 1 മലയാളത്തിലെ, മലയാള സെക്കൻഡില്, ഇംഗ്ലീഷിലെ, ബയോളജിയിലെ, മറ്റൊരു വിഷയം ഹിന്ദിയിലാന്ന് വിചാരിക്കാം, 5 എണ്ണമുണ്ട്. അല്ലെങ്കിൽ സോഷ്യലിലാണ്, 5 എണ്ണമുണ്ട്. ഞാൻ കൊടുത്തത് സയൻസിനാണ്, അവിടെ ആണെങ്കിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ഇതിലുള്ള ബയോളജി ഇല്ലാത്ത സയൻസ്, ഈ 4 എണ്ണമുള്ള വിഷയത്തിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മുടെ ഗ്രേസ് മാർക്ക് നോക്കുക, നമ്മുടെ ഗ്രേഡ് പോയിന്റ് നോക്കുക, GWGPA, അത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ തരാം. അപ്പോൾ അവിടെ നോക്കുന്നത് നമ്മുടെ ടോട്ടൽ പോയിന്റ്, അതായത് A+ 9, A8 അങ്ങനെ താഴ്ത്തിക്കുള്ളത്. ഇപ്പോൾ CBSE ആണെങ്കിൽ A1 9, താഴ്ത്തിക്ക് 8, അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യപ്പെട്ട കോഴ്സിൻ്റെ ഗ്രേഡും കൂടി ആഡ് ചെയ്യും. ഇപ്പോൾ ഈ 3A+ ഉള്ള ആൾക്ക് ചിലപ്പോൾ 3A+ കെമിസ്ട്രി, മാത്സ്, ഫിസിക്സ് ഈ 3 ലാവും, മറ്റാൾക്കാണെങ്കിൽ ആ 3 ലെ A+ ഇല്ല വരും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അയാൾക്ക് കൂടുതൽ കിട്ടാൻ സാധ്യത. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, എനിക്ക് വേണ്ട വിഷയം സയൻസ് ആണ് എന്തുകൊണ്ട് സയൻസ് മാത്രമേ ഞാൻ സ്കൂളിൽ കൊടുത്തുള്ളൂ എന്ന് വിചാരിക്കരുത്, കൊമേഴ്സും കൊടുത്തു തരണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ 2 ഓപ്ഷനിൽ
ജനറൽ ആയിട്ടുള്ള അപ്ലിക്കേഷനാണ് വിളിക്കുക. എല്ലാവർക്കും കയറാം. മൂന്നാമത്തെ അലോട്ട്മെന്റ് വരിക, ആദ്യത്തെ രണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ അലോട്ട്മെന്റ് വരിക, സ്കൂൾ ട്രാൻസ്ഫറോ സബ്ജക്ട് ട്രാൻസ്ഫറോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ രണ്ടെണ്ണത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ചാൻസ് പിന്നെയും പുറകിലേക്ക് പോകും, കുറയും കിട്ടല്. പിന്നെ നമ്മൾ അൺഎയ്ഡിലേക്കോ സെൽഫ് ഫൈനാൻസിലേക്കോ ഒക്കെ നമ്മൾ പോകേണ്ടി വരും, ഓപ്പൺ സ്കൂളിലേക്കോ പ്രൈവറ്റ് സ്കൂളിലേക്കോ പോകേണ്ടി വരും. അപ്പോ നമുക്ക് സയൻസ് മാത്രമാണ് ഇഷ്ടമുള്ളത് എങ്കിൽ പോലും കൊമേഴ്സും ഹ്യൂമാനിറ്റീസോ കൊടുത്തിടാം, കാരണം അവസാന ചാൻസ് വരെ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മള് ഹ്യൂമാനിറ്റീസിൽ നമുക്കൊരു സ്കൂളിൽ കിട്ടിയെന്ന് വെച്ചാൽ അവിടെ പോയി ടെമ്പററി ആയിട്ട് ചേരുക, സയൻസിൽ കിട്ടുന്നവരെ കാത്തിരിക്കുക. കിട്ടിയില്ലെങ്കിൽ നമുക്ക് അപ്പം മാറാമോ, ഒരു ചാൻസ് ഉള്ളത് കളയരുത്. അവസാന നിമിഷം വരെ നമ്മൾ നമ്മുടെ ആ ചാൻസിനെ അവിടെ നിലനിർത്തിനാവണം. ഓക്കെ, അതുപോലെ ഏതൊരു സ്കൂൾ ടെമ്പററി ആയിട്ട് നമുക്ക് കിട്ടിയാൽ അവിടെ നമ്മൾ പോയി ചേരണം, ചേരാതെ നമ്മൾ അടുത്ത ഓപ്ഷൻ വരട്ടെ എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കിട്ടില്ല പിന്നെ ഒരു ബുദ്ധിമുട്ടാണ് ആ ചാൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഓപ്ഷൻ തീരുമാനിക്കേണ്ടത് നമ്മളും നമ്മുടെ വീട്ടുകാരും മാത്രം ആയിട്ടാണോ? എന്താവരുത്, അക്ഷയ സെന്ററിലെ ചേട്ടനോ അക്ഷയ സെന്ററിലെ ചേച്ചിയോ ആവരുത് നമ്മുടെ ഫോമില് നമ്മുടെ ഓപ്ഷൻ തീരുമാനിക്കേണ്ടത്. ബാക്കി കാര്യങ്ങൾ അവരോട് നമുക്ക് ചോദിച്ചു വേണമെങ്കിൽ പറഞ്ഞ് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മുടെ ഓപ്ഷൻ തീരുമാനിക്കേണ്ടത് നമ്മളാവണം. രണ്ടു തരത്തിലെ ആളുകളുണ്ടാവട്ടോ, ഒരാള് ഒരു സ്കൂളിലെ എല്ലാ കോഴ്സും ഒറ്റയടിക്ക് കൊടുക്കും, അയാൾക്ക് സ്കൂളാണ് പ്രാധാന്യം ഉണ്ടാവുക. മറ്റൊരാൾ സയൻസ് കോഴ്സുകളുള്ള അല്ലെങ്കിൽ കൊമേഴ്സ് കോഴ്സുകളുള്ള സ്കൂളുകൾ കൊടുക്കും, അപ്പൊ അവർക്ക് അതാണ് പ്രാധാന്യം ഉണ്ടാവുക. നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നതിനേക്ക് മുമ്പേ പ്രോസ്പെക്ടസ് വായിച്ച് സ്കൂൾ കോഡുകളും നമ്മുടെ മറ്റേ കോഡുകളും ഏത് വിഷയമാണ് നമുക്കുള്ളത് വെച്ചാൽ ആ കോഡുകളും ഉറപ്പാക്കിയിട്ട് വേണം എന്തിനു പോവാൻ, ഈ ഓൺലൈൻ അപ്ലിക്കേഷനിലേക്ക് പോവാൻ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സർക്കാർ സൈറ്റ് ആയിട്ടുള്ള www.hscap.kerala.gov.in തന്നെ പോകണം. വെറുതെ നമ്മൾ ഗൂഗിളിൽ കയറി ഹയർ സെക്കൻഡറി ഫോം അപ്ലിക്കേഷൻ എന്നൊക്കെ അടിച്ച് ഒരുപാട് സൈറ്റുകൾ വരും, ഒരുപാട് സൈറ്റുകൾ ഉണ്ടാവും. നമ്മൾ കുറെ അപ്ലിക്കേഷനിലേക്ക് രജിസ്റ്റർ ചെയ്യും, കുറെ അത് ചെയ്യാൻ പറയും, കുറെ പരസ്യങ്ങൾ വരും, അതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒറിജിനൽ സൈറ്റിലേക്ക് നേരിട്ട് പോവാം, www. എന്ന് അടിച്ചു തുടങ്ങുന്ന സൈറ്റിലേക്ക് തന്നെ പോവാം. ഓക്കെ, അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഫോണിൽ തന്നെ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ വെരിഫിക്കേഷൻ SMS ആയിട്ട് വരും, അതുവഴിയാണ് നമുക്ക് ഭാവിയിൽ നമ്മുടെ കാൻഡിഡേറ്റ് ലോ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇനി വെറുതെ അക്ഷയ സെന്ററിൽ പോയി അതിന് നേരം കളയേണ്ടതാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു കാലമായതിന്റെ പ്രത്യേകത മാനിച്ചിട്ട്. അപ്പൊ പരമാവധി എന്ത് ചെയ്യാം, ശ്രദ്ധിച്ച് ചെയ്യാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ നീന്തല്, ഒരു പരിധിവരെ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും നീന്തലൊക്കെ അറിയുന്നുണ്ടാവും. നീന്തൽ നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും, പക്ഷെ നമ്മൾ വെറുതെ കൊടുത്താൽ പോരാ, അതിന്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ പോയിട്ട് നീന്തി കാണിച്ചുകൊണ്ട് കാര്യമില്ല, ഞാൻ അവിടെ നീന്തി കാണിക്കാൻ ടീച്ചറെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമ്മുടെ അഡ്മിഷൻ റദ്ദാക്കപ്പെടും. മറ്റൊരു ചാൻസ് ഇല്ല, റദ്ദാക്കുക ചെയ്യാം തെറ്റായ വിവരം കൊടുത്തതിന്റെ പേരിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ പോയിന്റ് കൊടുക്കുക, കാരണം അതിന്റെ മുകളിലാണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചാല് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അതിന്റെ മുകളിലേക്ക് കിട്ടുക. രണ്ട് പോയിന്റ് പോയിന്റ് ടുവിന്റെ മുകളിലേക്ക് ചിലപ്പോൾ കയറി വരിക, ടൈ ബ്രേക്കർ ഒക്കെ വന്ന പോയിന്റ് ടുവിലേക്കാണ് വരിക ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ട് അതും ശ്രദ്ധിക്കണം, സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം കൊടുക്കുക. നമ്മൾ കൃത്യമായി ഈ സമയത്തൊക്കെ ഒന്ന് അന്വേഷിക്കുക, നമ്മുടെ പഞ്ചായത്തിൽ ചിലപ്പോൾ സ്പോർട്സ് കൗൺസിൽ ഉണ്ടാവും, അവിടെ സർട്ടിഫിക്കറ്റ് കിട്ടും, ഇല്ലെങ്കിൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അപ്പൊ അത് കൃത്യമായി അന്വേഷിച്ച് അതിന്റെ കാര്യങ്ങൾ ചെയ്തു, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അതിന്റെ കാര്യങ്ങൾ ഒക്കെ കൃത്യമായി നമ്മുടെ കയ്യിൽ ഉണ്ടായി വെക്കണം. ആ സമയത്ത് ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ കൊണ്ടു കൊടുക്കുന്ന സമയത്ത്, ഫോം കൊടുക്കുന്ന സമയത്ത് അവർ വെരിഫൈ ചെയ്തിട്ടില്ലാത്തത് അവരപ്പ തന്നെ പറഞ്ഞു, നമുക്ക് തിരുത്താനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഇപ്പൊ നേരെ അഡ്മിഷൻ സമയത്ത് മാത്രമാണ് നമ്മൾ അത് കൊണ്ട് പോകുന്നത് സ്കൂളിലേക്ക്, അപ്പൊ തിരുത്താനൊരു സമയം കിട്ടില്ല. അതുകൂടി ശ്രദ്ധിച്ചിട്ട് വേണം ഫോം പൂരിപ്പിക്കാൻ. അപ്പൊ നന്നായി ആലോചിക്കുക, സ്കൂളുകൾ പരമാവധി കൊടുക്കുക, പോവാൻ പറ്റുന്ന സ്കൂളുകൾ കൊടുക്കുക, കോഴ്സുകൾ പരമാവധി കൊടുക്കുക, ചേരാൻ താല്പര്യം ഇല്ലാത്തതാണെങ്കിൽ പോലും എല്ലാ കോഴ്സുകളിലും നോക്കുക, അവസരങ്ങൾ നോക്കുക. കാരണം ഒരു പ്രത്യേകിച്ചൊരു സ്കോപ്പ് ഒന്നും അങ്ങനെയൊന്നുമില്ല നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ. ഏത് വിഷയം പഠിച്ചാലും ആ പഠിക്കുന്നതിൽ കൃത്യമായി പഠിച്ചു പോയാൽ അതിന് സ്കോപ്പ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒന്നിനും വേണ്ടിയിട്ടല്ല, താല്പര്യമുള്ളവരോട് പറഞ്ഞതല്ല, താല്പര്യമുണ്ടായിരിക്കും ഇന്നതാവണം കൃത്യമായി ലക്ഷ്യം വെച്ച് പോകുന്നുണ്ടാവും. അങ്ങനെയുള്ളവർ പോലും എന്ത് ചെയ്യണം, മറ്റു കോഴ്സുകളും കൊടുത്തിടണം. കാരണം അവസാനം ഏതാണ് കിട്ടിയെച്ചെങ്കിൽ പിന്നെയാണ് സബ്ജക്ട് ചേഞ്ചിലുള്ള ഒരു അവസരം ഉണ്ടാവുള്ളൂ. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കോഴ്സ്, ഏറ്റവും ഇഷ്ടമുള്ള സ്കൂൾ വേണം ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ. നമ്മളത് കിട്ടില്ല എന്ന് കരുതി മൂന്നാമത്തെയോ നാലാമത്തെ ഓപ്ഷനായി കൊടുത്ത് അതിന്റെ മുകളിലൊരു ഓപ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പോകാൻ പറ്റില്ല, ഹയർ ഓപ്ഷനിലേക്കാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ കയറാൻ കഴിയും. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ താല്പര്യമുള്ള സ്കൂളാണ് ആദ്യം കൊടുക്കാൻ,
താല്പര്യമുള്ള കോഴ്സ് വേണം ആദ്യം കൊടുക്കാൻ, അതിനുശേഷം മൂന്നോ നാലോ ഒക്കെ എത്തുമ്പോഴാണ് നമ്മുടെ താല്പര്യക്കുറവുള്ള സ്കൂളിലേക്ക് കൊടുത്തു കൊടുത്ത് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ചെറിയൊരു ധാരണ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞ് എല്ലാ ദിവസവും പത്രങ്ങൾ വായിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ നോക്കുക, അങ്ങനെ നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കുക. വീണ്ടും പറയുന്നു, അക്ഷയ സെന്ററിലെ ചേട്ടനോ ചേച്ചിയോ ആവരുത് നമ്മുടെ കോഴ്സ് തീരുമാനിക്കേണ്ടത്, നമ്മളാവണം നമ്മുടെ കോഴ്സ് തീരുമാനിക്കേണ്ടത്. കൃത്യമായി ആലോചിച്ച് ഉറപ്പിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും. താങ്ക്സ്.